അരിക്കൊമ്പനെക്കുറിച്ചുള്ള വാർത്തകൾ അറിയുവാൻ അവൻ്റെ അറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവനെ സ്നേഹിക്കുന്ന എല്ലാവരും അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ് അരിക്കൊമ്പൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് അവൻ യാത്ര ചെയ്യുന്നുണ്ടോ ആഹാരം കഴിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ തിരിച്ച് ചിന്നക്കന്നാലിലേക്ക് എത്തുമോ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ വ്യാജമാണെന്ന് മനസ്സിലായിരിക്കുകയാണ് ജനത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് തമിഴ്നാട് വനം വകുപ്പിലെയും പരിസ്ഥിതിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ വ്യാജ റിപ്പോർട്ടുകളും വ്യാജ ഫോട്ടോകളുമാണ് ഇടുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു തമിഴ്നാട് വനം വകുപ്പ് നൽകുന്ന റിപ്പോർട്ടുകളും അവർ നൽകുന്ന വീഡിയോകളും ഫോട്ടോ ദൃശ്യങ്ങളും മാത്രമേ നമുക്ക് നമുക്കിടുവാൻ സാധ്യമാകത്തുള്ളൂ കാരണം ആ വനത്തിലേക്ക് കടന്നു പോകുവാനോ അരിക്കൊമ്മനെ കുറിച്ച് വീഡിയോ എടുക്കുവാനോ അവർ നമ്മളെ അനുവദിക്കത്തില്ല നേരത്തെ ഇട്ട വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിച്ചു ഇത് അരിക്കൊമ്മൻ്റെ പഴയ വീഡിയോ ആണല്ലോ എന്ന് അത് ലഭിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർ അയച്ചത് അത് പബ്ലിഷ് ചെയ്യാൻ ഇടയായി തീരുന്നത് അതാരാണ് അയച്ചതെന്ന് ഞാൻ തുടർന്ന് നിങ്ങളോട് പറയുന്നതാണ് തമിഴ്നാട് വനത്തിനുള്ളിലെ അരിക്കൊമ്പൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് വനം പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹു വനത്തിനുള്ളിൽ സുഖമായി ഉറങ്ങുന്ന അരിക്കൊമ്പൻ്റെ ദൃശ്യങ്ങളാണ് സുപ്രിയ സാഹു പങ്കുവെച്ചിരിക്കുന്നത് പുൽമേടികളിൽ കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന അരിക്കൊമ്പൻ എന്ന തലവാചകത്തോടെ തൻ്റെ ട്വിറ്റർ ഹാൻഡിലൂടെയാണ് സുപ്രിയ വീഡിയോ പങ്കുവച്ചിരുന്നത് ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഡിജോ തോമസ് അതിനെ കമൻറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാല് മണിക്കൂർ വരെ ഉണ്ടായിരുന്ന ആ വീഡിയോ അവിടുന്ന് സുപ്രിയ സാബു ഡിലീറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വ്യാജമാണ് എന്നാണ് ഡിജോ തോമസിൻ്റെ വാദം അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ പല ദുരൂഹതകളും ഉണ്ട് അരിക്കൊമ്പനെ കമ്പത്തു പിടിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ഹൈ ഹൈക്കോട്ട് ഇടപെട്ട് അവനെ ഉടനെ ഇറക്കി വിടണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിനെതിരായിട്ട് അവിടെ ചെന്ന് അവന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ കേരളത്തിൻ്റെ വനാതിർത്തിയിലേക്കാണ് തുറന്നു വിടുന്നത് എന്ന് പറഞ്ഞ് അവനെ കൂടുതൽ സമയം വാഹനത്തിനകത്ത് വെക്കാനൊക്കെയില്ല എന്ന് പറഞ്ഞിട്ടാണ് മുണ്ടന്തുറയിൽ കൊണ്ടുവന്ന് തുറന്നു വിട്ടത് അവിടുന്ന് അവർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ആര് ആന ആരോഗ്യവാനാണ് ആന നടക്കുന്നുണ്ട് ആന ആഹാരമെടുക്കുന്നുണ്ട് ആന കുളിക്കുന്നതും ആന നിൽക്കുന്നതും ആന ഉറങ്ങുന്നതുമായിട്ടൊക്കെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യസ്ഥിതി എന്താണെന്ന് അറിയയില്ല പക്ഷെ അവർക്കെന്തോ ഒളിച്ചു വയ്ക്കുവാനുണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതികൾ പറയുമായിരുന്നല്ലോ ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരും ഡിജോയും ഒക്കെ പറയുന്നത് അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല ആ വനത്തിനകത്ത് പോയിട്ട് ആർക്കും വീഡിയോ എടുക്കാനും സാധ്യമാകത്തില്ല ആരെയും അവിടുത്തേക്കിന് വിടുകയും ചെയ്യത്തില്ല അതുകൊണ്ട് അവർ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ അതിനു മാത്രമല്ല ശരിയായിട്ടുള്ള വിവരം അറിയണം അവൻ എവിടെയാണ് നിൽക്കുന്നത് അവൻ അവനേത് കാട്ടിലാണ് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് അറിയണമെന്ന് പറഞ്ഞ ഡിജോ അവർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് നിജസ്ഥിതിക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും അരിക്കുമ്പോഴൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവൻ ആരോഗ്യവാനായിട്ട് അവൻ്റെ ജന്മസ്ഥലത്തേക്ക് വരുവാൻ തക്കവണ്ണം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല ഇപ്പോൾ അവനെക്കുറിച്ച് സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് കൊച്ചിയിൽ സമരം തുടങ്ങി തിരുവനന്തപുരത്ത് നേരത്തെ തുടങ്ങി അവൻ്റെ നാട്ടിൽ തന്നെ ഇപ്പോൾ സമരങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും തുടർന്നു കഴിയുകയാണ് തുടർന്നും ഇതിനേക്കാൾ കൂടുതലായിട്ട് ആ വിഷയം വഷളായി മാറും സത്യസ്ഥിതി പറയാതിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ജനങ്ങൾ ഇളകുമെന്ന് അറിയാം തമിഴ്നാട്ടിലും കുറേ ആൾക്കാർക്ക് അരിക്കൊമ്മനോട് വലിയ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആയിരിക്കാം സത്യ പിന്നെ മറ്റൊരു കാര്യം സത്യസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അവരും നിയമപരമായിട്ട് അവരും ചോദ്യം ചെയ്യപ്പെടും എന്നവർക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ പറഞ്ഞ് പറയുന്നതും വ്യാജ ഫോട്ടോകൾ ഇടുന്നതും ഒക്കെ അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ് കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരി വനത്തിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത് ഒരു മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ചെയ്യാൻ കേരള അതിർത്തി കടക്കുവാൻ കഴിയും എന്നൊക്കെയാണ് ഇപ്പോഴത്തുള്ള ന്യൂസുകൾ വരുന്നത് പക്ഷേ കേരളത്തിൻ്റെ വന വകുപ്പിൻ്റെ നിന്നും യാതൊരു അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല അവൻ എവിടെയാണെന്നുള്ള വിവരങ്ങളും അറിയത്തില്ല ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്